Hi friends, welcome back to my channel. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല പഴുത്ത മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഇങ്ങനത്തെ പഴുത്ത ഒരു മാമ്പഴം, വലിയൊരു മാമ്പഴമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിനെ തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാനൊരു വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വീണ്ടും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. മിക്സിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത മാമ്പഴം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പീസസിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇതേപോലെ ഇപ്പോ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് അതിനെ ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തിക് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തിക് ക്രീം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മിൽക്ക് മെയ്ഡും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവനവന്റെ മധുരത്തിന് ആവശ്യമനുസരിച്ച് മിൽക്ക് മെയ്ഡും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഞാന് 2 ടേബിൾ സ്പൂൺ തിക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പാല് റെഡിയാക്കിയിരിക്കുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ല പൾപ്പ് പോലെ അരച്ചെടുത്തോണ്ട് വരാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കിത് മോൾഡിലൊക്കെ ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഷേപ്പിലൊക്കെ വരണമെങ്കിൽ ഇത്രയും തിക്നെസ് വേണം. അപ്പൊ നമ്മളിപ്പോ നല്ല പേസ്റ്റ് പോലെ പൾപ്പ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരു കിണ്ണത്തില് മോൾഡ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കിണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസോ എന്താണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്ക് ഈ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അതിന്റെ അകത്ത് നല്ല കറക്റ്റ് ആയിട്ട് ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രീസറിൽ വെക്കില്ലേ, അതേപോലെ തന്നെയാണ്, സെയിം മെത്തേഡാണ്. പിന്നെ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ അലുമിനിയം ഫോയിലിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കീറി വെക്കാം. എന്നിട്ട് അതിന്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് തന്നെ ഇതിനെയും തണുപ്പിക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് മോൾഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണേ. അപ്പൊ നമുക്ക് ഈ മോൾഡ് ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്റെ കയ്യിൽ 6 കുൽഫി മോൾഡ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ മോളിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റിക്കും ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മാംഗോ പൾപ്പ് ഇതേപോലെ നമുക്ക് ഒഴിച്ചു വെക്കാം. ഒരു യെല്ലോ കളറിലുള്ള സ്റ്റിക്കാണ് ഇതിന്റെ മോളിലേക്ക് വെക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി. നമുക്ക് മാംഗോ പൾപ്പ് എല്ലാത്തിലും ഒഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ട് എല്ലാത്തിനും ഒന്ന് കവർ ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ വെച്ച് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് 7 മുതൽ 8 മണിക്കൂർ വരെ തണുപ്പിച്ചെടുക്കാം. സമ്മറിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ടേസ്റ്റി കുൽഫി തന്നെയാണ് ഇത്. അപ്പൊ നമ്മള് ഇതിപ്പോ എല്ലാം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോ 8 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ, ഞാനത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ കിണ്ണത്തിൽ ഒഴിച്ച കുൽഫിയും കൂടി കണ്ടില്ലേ എങ്ങനെയാണ്, ഞാൻ കാണിച്ചു തരാം. അത് എളുപ്പമാണ്, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ മോൾഡ് ഇല്ലാത്ത ആൾക്കാർക്കും കുൽഫി എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് ഒഴിച്ചു വെക്കാം. അപ്പൊ ഈ അലുമിനിയം ഫോയിൽ നമുക്ക് പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ജസ്റ്റ് കൈയുടെ ചൂടിൽ തന്നെയാണ് ഞാൻ ഇതിനെ ഒന്ന് കറക്കി എടുക്കുകയാണെ. അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താലും മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതിൽ നിന്ന് വിട്ടുപോരും. ജസ്റ്റ് ഒന്ന് കൈയുടെ ചൂടിൽ തന്നെ ഞാനൊന്ന് ഇതാക്കിയെടുത്തു. അപ്പൊ ഇത് പൊട്ടാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കിണ്ണത്തിലുള്ള കുൽഫി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതും ഇതേപോലെ തന്നെ പതുക്കെ ഒന്ന് എടുക്കാം കേട്ടോ. കുറച്ചു നേരം വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് എടുത്താലും ഇതേപോലെ തന്നെ പൊട്ടാതെയൊക്കെ കിട്ടും. അങ്ങനെ നമ്മളുടെ കുൽഫി എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് മാംഗോ കുൽഫി. ഇപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ സമ്മറിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ എല്ലാ കുൽഫിയും നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇതിന്റെ മുകളിലേക്ക്
പിസ്റ്റാഷ്യോ പിന്നെ കുറച്ച് സാഫ്രണും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആൽമണ്ട്സ് ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് കുറച്ച് പിസ്റ്റാഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി എന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ സാഫ്രണിന്റെ സ്ട്രാൻസ് ഇല്ലേ, അതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ കുൽഫി രണ്ട് രീതിയിൽ തന്നെ റെഡി ആയിട്ടിരിപ്പുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.